മഴക്കാലം എത്തി, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണം. ഇന്നലെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ആ വീടിന്റെ അടുക്കളയ്ക്കകത്തുള്ള സ്റ്റോർ റൂമിൽ നിന്നാണ്. കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് സ്റ്റോർ റൂമിൽ നിന്നും പെരുമ്പാമ്പിന് പിടികൂടി. വനം വകുപ്പിന്റെ അംഗീകൃത സയന്റിഫിക് സ്നേക് റെസ്ക്യൂവറും ജീവജാല സംരക്ഷക സേനാംഗവുമായ നിതിൻ സി വടക്കനാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. വൈകുന്നേരം വീടിനോട് ചേർന്നുള്ള മരത്തിൽ കയറിയ പാമ്പ് മരത്തിൽ നിന്നും വീടിന്റെ റൂഫിലേക്ക് വീഴുകയും തുടർന്ന് പാമ്പ് ഡൈനിങ് റൂം വഴി അടുക്കളയിലെത്തി അവിടെ നിന്നും സ്റ്റോർ റൂമിലേക്ക് കയറിയത് വീട്ടിലെ CCTVയിൽ പതിയുകയും ചെയ്തു. രാത്രി 11 മണിയോടുകൂടി സ്റ്റോർ റൂമിലെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് പാമ്പിനെ കാണുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു. കെട്ടണോ? സ്പ്രേ അടിച്ചോ. വേറൊരു മണമായി അതാ ഈ പാമ്പ് ഈ പട്ടിക്ക് കറക്റ്റിന് മണം കിട്ടും. മഴക്കാലം എത്തി, നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണം. കാരണം ഇപ്പോൾ പാമ്പുകൾ വളരെയധികം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വീടിനുള്ളിലേക്കും പരിസരങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് ആ വീടിന്റെ അടുക്കളയ്ക്കകത്തുള്ള സ്റ്റോർ റൂമിൽ നിന്നാണ്, സ്റ്റോർ റൂമിലൊരു കബോർഡിനകത്തു നിന്നാണ് 9 അടിയോളം നീളവും 10 കിലോയിലധികം തൂക്കവുമുള്ള ഒരു പെരുമ്പാമ്പായിരുന്നു. ആ പാമ്പ് ആ വീടിനുള്ളിൽ പ്രവേശിച്ചത് വീടിന് സമീപത്തുള്ള മരത്തിന്റെ ശിഖരം വീടിന്റെ റൂഫിലേക്ക് ചാഞ്ഞു നിന്നത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം മരത്തിൽ കൂടി എലിയെ പിടിക്കാനോ എന്തോ കയറി ആ ശിഖരത്തിൽ കൂടി റൂഫിൽ എത്തുകയും റൂഫിൽ നിന്നും കാർ പോർച്ചിലേക്ക് ഇറങ്ങി അവിടെ നിന്നും കാർ പോർച്ചിന് സമീപത്തുണ്ടായിരുന്ന തുറന്നു കിടന്ന വാതിൽ കൂടി വീടിനുള്ള റൂമുകളിൽ പ്രവേശിച്ച് ഡൈനിങ് റൂമിലെത്തി അവിടെ നിന്നും അടുക്കളയിലെത്തി അവിടെ നിന്ന് സ്റ്റോർ റൂമിലെത്തുകയാണ് ഉണ്ടായത്. പാമ്പിനെ രാത്രി 10:30 കണ്ട് വീട്ടുടമസ്ഥൻ വിളിക്കുകയും അവിടെ ചെന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ ഇത് പാമ്പ് എങ്ങനെയാണ് വീടിനുള്ളിൽ പ്രവേശിച്ചത് ഇത്രയും വലിയ പാമ്പ് എന്നുള്ളതിന് നോക്കി ആ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വിഷയിൽ നിന്നാണ് പാമ്പ് എങ്ങനെയാണ് വീടിനുള്ളിൽ പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊരു കരുതലായിട്ടിരിക്കണം. നമ്മൾ അശ്രദ്ധമായിട്ട് വാതിലുകൾ തുറന്നിട്ടുമ്പോൾ ഇഴജന്തുക്കൾ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പ്രവേശിക്കുന്ന അന്നോ പിറ്റേ ദിവസമോ ഒന്നും നമ്മളിത് കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഒരാഴ്ചയോ അതിലേറെയോ കഴിഞ്ഞായിരിക്കാം പാമ്പിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതെ അപകടം ക്ഷണിച്ചു വരുത്താതെ എല്ലാവരും പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കിയിടുകയും വീടിനോട് ചേർന്നുള്ള മരങ്ങളിൽ നിന്ന് ഉള്ള ശിഖരം വീടിന്റെ മുകളിലേക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുകയും സദാസമയവും വാതിലുകൾ ഇങ്ങനെ തുറന്ന് ഇടുന്ന ഒരു രീതി അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഇത് ഒരു കരുതൽ എടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പൂച്ചുണ്ടാവും.